നോർത്തേൺ മൗണ്ടൻസിനെ യങ് ഫോൾഡ് മൗണ്ടൻസ് എന്നാണ് വിളിക്കുന്നത്. കാരണം അതിൻ്റെ ഏജ് 100 മില്യൺ ഇയേഴ്സിൽ താഴെയാകുന്നു. തേൺ മൗണ്ടൻസിന് മൂന്ന് ഭാഗങ്ങളുണ്ട്: കാറക്കോറം റേഞ്ച്, ഹിമാലയൻ റേഞ്ച് ആൻഡ് പൂർവാഞ്ചൽ റേഞ്ച്. ഹിമാലയസിനെ മൂന്നായി തിരിച്ചിരിക്കുന്നു: വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ ആൻഡ് ഈസ്റ്റേൺ ഹിമാലയ. ഹിമാലയ എന്ന വാക്ക് ഒരു സംസ്കൃത വാക്കാണ്. അതിൻ്റെ അർത്ഥം എബോഡ് ഓഫ് സ്നോ. വർഷം മുഴുവനും ഇതിൽ പല മൗണ്ടെയ്ൻസും മഞ്ഞു മൂടപ്പെട്ടിരിക്കുന്നു. ഹിമാലയൻ റേഞ്ചിനെ മൂന്ന് തട്ടുകളായി തിരിച്ചിരിക്കുന്നു: ഗ്രേറ്റർ ഹിമാലയാസ് ഓർ ഹിമാദ്രി, സെക്കൻഡ് വൺ മിഡിൽ ഹിമാലയാസ് ഓർ ഹിമാചൽ, തേർഡ് വൺ ലോവർ ഹിമാലയാസ് ഓർ ശിവാലിക്. ശിവാലിക് ഹിമാലയത്തിൻ്റെ ഏറ്റവും താഴെയുള്ള റേഞ്ച് ആയതുകൊണ്ട് അതിനെ ലോവർ റേഞ്ച് എന്നും ഔട്ടർ റേഞ്ച് എന്നും വിളിക്കുന്നുണ്ട്. ഹിമാലിക് ഓർ ഔട്ടർ ഹിമാലയ ഹിമാലയത്തിൻ്റെ ഏറ്റവും സതേൺ മോസ്റ്റ് റേഞ്ച് ആണ്. ഇവിടം ഫുൾ ഓഫ് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് ഉള്ളിടത്ത് നമുക്ക് വൈൽഡ് ആനിമൽസിനെ കാണാം. അതുകൂടാതെ മരങ്ങളുള്ളിടത്ത് മഴയും ഉണ്ടാകും. ഔട്ടർ ഹിമാലയ ഓർ ശിവാലിക് ഹെവി റെയിൻഫോൾ കിട്ടുന്ന സ്ഥലമാണ്. ഒരുപാട് ഡ്യൂൺസ് കാണപ്പെടുന്ന പ്രദേശമാണ് ഔട്ടർ ഹിമാലയ ഓർ ശിവാലിക്. അതുകൂടാതെ തെറായ് പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശമാണ് ഔട്ടർ ഹിമാലയ ഓർ ശിവാലിക് റേഞ്ച്. തെറായ് എന്നാൽ ഫുട്ട് ഹിൽസ് ഓഫ് ദ ഹിമാലയ. തെറായ് ഇസ് ദ ഫുട്ട് ഹിൽസ് ഓഫ് ദ ഹിമാലയാസ്. മിഡിൽ ഹിമാലയാസ്. മിഡിൽ ഹിമാലയാസ് സിറ്റുവേറ്റഡ് സൗത്ത് ഓഫ് ദ ഹിമാദ്രി. ഹിമാദ്രിയുടെ തെക്കു ഭാഗത്ത് ഏറ്റവും ഉയർന്ന റേഞ്ചായ ഗ്രേറ്റർ ഹിമാലയാസ് ഓർ ഹിമാദ്രിയുടെ തെക്കു ഭാഗത്ത് തൊട്ട് താഴെയുള്ള ഭാഗത്താണ് മിഡിൽ ഹിമാലയാസ് കാണപ്പെടുന്നത്. ഇവിടെ വിൻ്റർ സീസണിൽ നല്ല റെയിൻഫോൾ കിട്ടും. വനങ്ങൾ തിങ്ങി നിറഞ്ഞ മൗണ്ടെയ്ൻസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് മിഡിൽ ഹിമാലയാസ്. അതുകൂടാതെ ഇവിടെ ഒരുപാട് ഫെർട്ടൈൽ വാലീസും നമ്മൾക്ക് കാണാം. ഫെർട്ടൈൽ വാലീസിന് ഉദാഹരണങ്ങളാണ് കാംഗ്ര, നൈനിറ്റാൾ തുടങ്ങിയവ. മിഡിൽ ഹിമാലയാസിൽ നമുക്ക് മനോഹരമായ ഹിൽ സ്റ്റേഷൻസ് കാണാം. പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസാണ് മുസൂറി, ഷിംല, കുളു, മണാലി തുടങ്ങിയവയൊക്കെ. ഇതൊക്കെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസസും ആണ്. മിഡിൽ ഹിമാലയാസിൻ്റെ സ്ലോപ്സിൽ പൈൻസ്, ഡിയോഡൈസ് തുടങ്ങിയ വൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. ഗ്രേറ്റർ ഹിമാലയാസ് ഓർ ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയാസ് ഓർ ഹിമാദ്രി ഹിമാലയത്തിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് റേഞ്ചും ഏറ്റവും നോർത്തേൺ മോസ്റ്റ് റേഞ്ചും ആണ്. ഗ്രേറ്റർ ഹിമാലയാസ് ഫുൾ ഓഫ് സ്നോ ആണ്. വർഷം മുഴുവനും അത് മഞ്ഞിനാൽ മൂടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒരുപാട് ഗ്ലേസിയേഴ്സും ഗ്രേറ്റർ ഹിമാലയാസിൽ കാണാം. ഗ്ലേസിയേഴ്സ് എന്നാൽ പതുക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഐസോ സ്നോയോ ആണ്. നമുക്ക് ഒരുപാട് ഗ്ലേസിയേഴ്സ് ഗ്രേറ്റർ ഹിമാലയാസിൽ കാണാം. ഈ ഗ്ലേസിയേഴ്സിൽ നിന്നാണ് പല നദികളും ഉത്ഭവിക്കുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്. പ്രധാനമായും ഗ്രേറ്റർ ഹിമാലയാസ് ഓർ ഹിമാദ്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഗംഗ, യമുന, ബ്രഹ്മപുത്ര തുടങ്ങിയവ.
ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രി എന്ന ഗ്ലേസിയേഴ്സിൽ നിന്നും, യമുന ഉത്ഭവിക്കുന്നത് യമുനോത്രി എന്ന ഗ്ലേസിയേഴ്സിൽ നിന്നുമാണ്. ഗ്രേറ്റർ ഹിമാലയസിലെ ഏറ്റവും ഉയർന്ന പീക്സാണ് മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നങ്കപർവ്വത തുടങ്ങിയവ. അതിൽ ഏറ്റവും ഉയർന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. മൗണ്ടൻസിൻ്റെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ ഔട്ടർ ഹിമാലയാസ് ഓർ ശിവാലിക് റേഞ്ച് തിക് ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹെവി റെയിൻഫോൾ കിട്ടും. ബട്ട് ദീസ് മൗണ്ടൻസ് ആർ നോട്ട് വെരി കോൾഡ്. ശിവാലിക് റേഞ്ച് തിക് ഫോറസ്റ്റ് നിറഞ്ഞതായതുകൊണ്ട് അവിടെ വൈൽഡ് ആനിമൽസിനെയും നമുക്ക് കാണാം. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ടെറസ് ഫാമിംഗ് ഉള്ള ഒരു സ്ഥലമാണ് ശിവാലിക് റേഞ്ച്. കുറച്ചുകൂടി ഉയർന്ന പ്രദേശമായ മിഡിൽ ഹിമാലയൻ റേഞ്ച്, അവിടെ കുറച്ച് മൗണ്ടൻസ് സ്നോ കൊണ്ട് മൂടിയിരിക്കുന്ന കുറച്ച് തിക്ക് ഫോറസ്റ്റ് ഉള്ളതും ആയിരിക്കും. അങ്ങനെ രണ്ട് തരം മൗണ്ടൻസ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഫെർട്ടൈൽ വാലീസും നമുക്ക് കാണാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട വാലീസാണ് കങ്ക്ര, നാനിറ്റാൾ തുടങ്ങിയവ. അതുകൂടാതെ മനോഹരങ്ങളായ ഹിൽ സ്റ്റേഷൻസായ ഷിംല, കുളു, മണാലി തുടങ്ങിയവയൊക്കെ ഉള്ളത് മിഡിൽ ഹിമാലയൻ റേഞ്ചിലാണ്. ഇതെല്ലാം ഈ വാലീസും അതുപോലെ തന്നെ ഈ ഹിൽ സ്റ്റേഷൻസും എല്ലാം ടൂറിസ്റ്റ് അട്രാക്റ്റഡ് പ്ലേസസ്സാണ്. ഓൾമോസ്റ്റ് എല്ലാ മിഡിൽ ഹിമാലയൻ റേഞ്ചും ടൂറിസ്റ്റ് അട്രാക്റ്റഡ് പ്ലേസസ്സാണ്. ഇവിടുത്തെ കാലാവസ്ഥ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു വെതറാണ് ഇവിടെയുള്ളത്. അതുകൂടാതെ സമ്മറിൽ ടെമ്പറേച്ചർ മിക്കവാറും 17 ഡിഗ്രി സെൽഷ്യസിൻ്റെ അടുപ്പിച്ച് ഉണ്ടാവും. ഇനി ഹിമാലയ നോർത്ത് ഗ്രേറ്റർ ഹിമാലയൻ റേഞ്ച് അല്ലെങ്കിൽ ഹിമാദ്രി എന്ന് പറയുന്ന കുറച്ചുകൂടി ഉയർന്ന, അല്ലെങ്കിൽ ഹിമാലയത്തിനേക്കാളും കുറച്ചുകൂടി ഉയർന്ന ആ പ്രദേശം, അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ്, പിന്നെ കാഞ്ചൻജംഗ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പലപ്പോഴും കാലാവസ്ഥ ഫ്രീസിംഗ് പോയിന്റിലും താഴെയായിരിക്കും. ടെമ്പറേച്ചർ ഫ്രീസിംഗ് പോയിന്റിലും താഴെയായതുകൊണ്ട് ഇവിടുത്തെ, അതായത് ഗ്രേറ്റർ ഹിമാലയാസിൽ എക്സ്ട്രീം കോൾഡാണ്. അതുകൊണ്ട് തന്നെ സ്ലോ മൂവിംഗ് ഐസ് റിവേഴ്സായ ഗ്ലേസിയേഴ്സും നമുക്ക് ഇവിടെ കാണാം. ഈ ഐസ് റിവേഴ്സിൽ നിന്നാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ, പല നദികളും ഉത്ഭവിക്കുന്നത്. സ്ട്രീം കോൾഡിനെയും അതിജീവിച്ചുകൊണ്ട് നോർത്തേൺ മൗണ്ടൻസിലെ ഏറ്റവും ഉയർന്ന റേഞ്ചായ ഗ്രേറ്റർ ഹിമാലയാസിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിലെ ആദ്യമായി കാലുകുത്തിയ ആളാണ് ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും.